ചെമ്മണാമ്പതി പറമ്പിക്കുളം റോഡ് നിർമ്മാണത്തിൽ തീരുമാനമെടുക്കാതെ പാലക്കാട് കളക്ടർ വിളിച്ചു ചേർത്ത യോഗം. സാങ്കേതിക പഠനങ്ങൾക്ക് ശേഷം 2 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം ആരംഭിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. എന്നാൽ യോഗത്തിൽ തൃപ്തരല്ലെന്നും ഊരിലെ മറ്റുള്ളവരുമായി ആലോചിച്ച ശേഷം വഴിവെട്ടിയുള്ള സമരം തുടരുന്നതിൽ തീരുമാനമെടുക്കുമെന്നും വനവാസികൾ പറഞ്ഞു. പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പറമ്പിക്കുളത്തെ വനവാസികളുമായി ജില്ലാ കളക്ടർ ഡി ബാലമുരളിയും ജനപ്രതിനിധികളും ചർച്ച നടത്തിയത്. വനവാസികളുടെ ആവശ്യം ന്യായമാണെന്ന് യോഗം വിലയിരുത്തി. സാങ്കേതിക പഠനം നടത്തി 2 മാസത്തിനുള്ളിൽ സർക്കാർ തന്നെ പാത നിർമ്മിച്ചു നൽകാമെന്ന് ജില്ലാ കളക്ടർ വനവാസികളോട് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചത് ഇതിങ്ങനെ ചെയ്യണം, പിന്നെ അത് ഇപ്പം ചെയ്യുന്നത് പ്രൊസീജിയർ പ്രകാരം ഇല്ലല്ലോ, ഇല്ലീഗലാണ്. അത് ഫോറസ്റ്റ് റൈറ്റ് പ്രകാരം കുറച്ച് കേസ് കൂടി എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അവർ 2 മാസം കൂടുതലാണ് അത് കുറച്ച് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്രോഗ്യമായിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പരമാവധി 2 മാസത്തിനുള്ളിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ എന്നോട് സമ്മതിച്ചു. എന്നാൽ ചർച്ചയിൽ തൃപ്തരല്ല എന്നും വനബാധ പെട്ടിയുള്ള സമരം തുടരണമോ എന്നതിൽ ഊരുവാസികളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും വനവാസികൾ പ്രതികരിച്ചു. 2 മാസം ടൈം വേണമെന്നാണ് പറഞ്ഞിരുന്നു. 2 മാസം കൊണ്ട് 2 മാസം ടൈം കിട്ടിയാൽ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഞങ്ങൾക്ക് 1 ഹെക്ടർ ഭൂമി വനാവകാശ നിയമപ്രകാരം അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ പറഞ്ഞിട്ടുള്ള പറഞ്ഞയച്ചിട്ടുള്ള 600-700 ജനങ്ങളപ്പുറത്തുണ്ട്, കുട്ടിയും മക്കളും കാട്ടിനകത്ത് കിടക്കുക. അവരിൻ്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഇവരും കൂടി വന്നിട്ട് ഞങ്ങളുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവിടെ പറയേണ്ടതായിരിക്കും ഒരു നല്ല കാര്യം. അവരോട് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. നേരത്തെയും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ വനത്തിലൂടെയുള്ള വഴിവെട്ടൽ തുടരാൻ തന്നെയാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം എന്നാണ് സൂചന. മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും യോഗത്തിനിടെ ജില്ലാ കളക്ടറുമായി വിഷയം ചർച്ച ചെയ്തിരുന്നു. ജനം, പാലക്കാട്.